ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. 2018 പതിനെട്ടാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ വരുമ്പോൾ ഞായറാഴ്ച ഉള്ള കളക്ഷനേക്കാളും വലിയ രീതിയിലുള്ള ഒരു കുറവ് ഈ സിനിമയ്ക്ക് കാണാൻ കഴിഞ്ഞു. ഞായറാഴ്ച ദിവസം കേരള കളക്ഷൻ മാത്രം 4.5 കോടിക്ക് മുകളിലായിരുന്നു. അത് ഒരു മലയാള സിനിമയ്ക്ക് ഈ ഒരു കളക്ഷൻ മാത്രമല്ല എല്ലാ ദിവസത്തെ കളക്ഷനും റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ 3ാമത്തെ തിങ്കളാഴ്ച വരുമ്പോൾ ഈ സിനിമയ്ക്ക് 2.25 കോടിയോളമാണ് കേരള കളക്ഷനായിട്ട് പറയുന്നത്. അപ്പം അതും ഒരു റെക്കോർഡാണ്. ഇതുവരെ മലയാള സിനിമയിൽ ഒരു സിനിമയ്ക്ക് പോലും 2.25 കോടി 3ാമത്തെ തിങ്കളാഴ്ച കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ള കാര്യം. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, അപ്പോൾ ഇത്രയും റണ്ണിങ്ങിലുള്ള സിനിമകളിൽ ഇതിന് മുകളിലേക്ക് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്, അത് തന്നെയാണ് നമുക്ക് പറഞ്ഞു വരുന്നത്. ഇതിനോടകം തന്നെ ഈ സിനിമ ഇൻഡസ്ട്രി ഹിറ്റായി കഴിഞ്ഞു. കേരള കളക്ഷനിൽ വെച്ചിട്ട് തന്നെയാണ് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുന്നത്. ഈ സിനിമ 70 കോടി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതായത് 68 കോടിയായിരുന്നു സിനിമ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. 2.5 കോടിക്ക് മുകളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 70 കോടിയിലേക്ക് ഈ സിനിമ എത്തി എന്നുള്ളത് തന്നെയാണ്. ബാക്കിയുള്ളത് ഇനി ഫാൻ മെയ്ഡ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. 80ഉം 75ഉം കോടിയൊക്കെ പറയുന്നത്. എന്തായാലും ആ ഒരു ഫാൻ മെയ്ഡ് കളക്ഷനും ഈ ഒരു സിനിമ വലിയ താമസമില്ലാതെ തന്നെ കവർ ചെയ്യും എന്നുള്ളത് ഉറപ്പിക്കാം. അതായത് ഈ ഇത്ര ദിവസങ്ങളിൽ ഇത്രത്തോളം തിയേറ്ററുകളിൽ ഓടിയിട്ടും ഒരു വർക്കിംഗ് ഡേ 3ാമത്തെ ആഴ്ചയിലെ ആദ്യ വർക്കിംഗ് ഡേയിൽ സിനിമ 2.5 കോടി നേടിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ റെക്കോർഡ് തന്നെയാണ്. ഇനിയും വരുന്ന ദിവസങ്ങളിലും ഒരു പക്ഷേ 2 കോടി ആവറേജ് എന്നുള്ള ലെവലിൽ പോവുകയാണെങ്കിൽ പോലും 8 കോടി ഇനിയുള്ള 4 ദിവസങ്ങളിൽ വരികയും വരുന്ന ശനി ഞായറും ആ ഒരു ലെവലിലാണ് പോകുന്നതെങ്കിൽ 2 ദിവസം കൊണ്ട് 5 കോടി, അങ്ങനെ വരുമ്പോൾ 13 കോടികളാണ്. അതായത് ഏറ്റവും കുറഞ്ഞത് ഈ സിനിമ 83 കോടി വരും ഈ ആഴ്ച കഴിയുമ്പോൾ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഉറ്റുനോക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, മലയാളത്തിലെ ആദ്യത്തെ 100 കോടി സിനിമയാകുമോ ഈ ഒരു 2018 എന്നുള്ളത് തന്നെയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടി നേടിയാൽ മാത്രമേ കേരളത്തിൽ നിന്നുള്ള 100 കോടി എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ പലതും പ്രൊമോഷണൽ ഫിഗേഴ്സും വേൾഡ് വൈഡ് ആയിട്ട് ഓടിയ കണക്കും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇതുവരെ മലയാളം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ 70 കോടിക്കും 80 കോടിക്കും ഇടയിൽ മാത്രമാണ് മലയാള സിനിമയ്ക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ മുകളിലേക്കാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2018 മുന്നോട്ട് പോകുന്നത്. ഇനി വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ്റെ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഏകദേശം അതായത് 18ാം ദിവസം 5 കോടിയോളമാണ് ഈ സിനിമയുടെ ടോട്ടൽ കളക്ഷൻ വന്നിരിക്കുന്നത്. അതായത് 142 കോടിയിലേക്ക് ഈ സിനിമ എത്തി എന്നുള്ളത്. ഇന്നത്തെ കളക്ഷൻ കഴിയുമ്പോഴത്തേക്ക് ഈ സിനിമ 146 കോടിക്ക് അല്ലെങ്കിൽ 147 കോടി എന്നുള്ള റേഞ്ചിലേക്ക് വരും. എന്തായാലും 145, 146, 147 എന്നുള്ള ഫിഗറിൽ തന്നെയായിരിക്കും ഈ സിനിമ വരാൻ പോകുന്നത്. അതുപോലെ കേരള കളക്ഷൻ ഇന്ന് കഴിയുമ്പോഴത്തേക്ക് 72 അല്ലെങ്കിൽ 73 കോടി എന്നുള്ള റേഞ്ചിലേക്കായിരിക്കാം ഈ സിനിമ വരാനും പോകുന്നത്. എന്തായാലും ഇതുവരെ ഒരു മലയാള സിനിമയ്ക്കും എത്തിപ്പെടാൻ കഴിയാത്ത കളക്ഷനിലേക്ക് തന്നെ സിനിമ എത്തുന്നു. കേരളത്തിലാണെങ്കിലും അതുപോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ടാണെങ്കിലും ഈ സിനിമയ്ക്ക് അങ്ങനെ തന്നെയാണ്. ബാക്കിയെല്ലാം പ്രൊമോഷണൽ ഫിഗേഴ്സോ അല്ലെങ്കിൽ ഫാൻ മെയ്ഡ് ഫിഗർ തന്നെയാണ്. സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുന്നതിനെക്കുറിച്ചുള്ള തർക്കവും കാര്യങ്ങളുമൊക്കെ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ നോക്കിയിട്ടാണോ, ശരിക്കും വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ നോക്കിയിട്ടല്ല ഒരു സിനിമ ഇൻഡസ്ട്രി ഹിറ്റാണോ എന്ന് നോക്കുന്നത്, അത് കേരളത്തിൽ നിന്ന് തന്നെ കിട്ടുന്നത് ബേസ് ചെയ്തിട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ പോലും ഈ സിനിമ ഇതുവരെയുള്ള കളക്ഷൻ റെക്കോർഡുകളെല്ലാം ഭേദിച്ചുകൊണ്ട് 70 കോടിക്ക് മുകളിലെത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക. ഗ്രേറ്റ് മീഡിയാസ്.